പ്രതിരോധത്തിന് ഡോക്ടർമാരുടെ ക്ഷാമം അനുഭവപ്പെടുമ്പോഴും 500-ഓളം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ഉപയോഗിക്കാതെ ആരോഗ്യവകുപ്പ്. കഴിഞ്ഞ ബാച്ചിൽ പഠിച്ചിറങ്ങിയ ഡോക്ടർമാർ സീനിയർ റെസിഡൻസ്മാരായി നിയമിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. നിലവിൽ പുതിയ ബാച്ചിന്റെ അഡ്മിഷൻ നടപടികൾ നടക്കാത്തതിനാൽ കോവിഡ് ഡ്യൂട്ടിക്ക് ആളെ കിട്ടാത്ത അവസ്ഥയാണ്. കോട്ടയം, തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നിന്നായി 500-ലധികം പി ജി ഡോക്ടർമാരാണ് പഠനം പൂർത്തിയാക്കി ഇറങ്ങിയത്. ജൂനിയർ റസിഡന്റ് ഡോക്ടർമാരായി സേവനം ചെയ്തിരുന്ന ഇവരെ സാധാരണയായി താമസം കൂടാതെ സീനിയർ റസിഡന്റുമാരായി ഉയർത്താറുണ്ട്. എന്നാൽ ഇക്കുറി നടപടിക്രമങ്ങൾ വൈകുകയാണ്. മതിയായ ഡോക്ടർമാരില്ലാത്തതിനാൽ കോവിഡ് പ്രതിരോധ രംഗത്ത് പോലും വെല്ലുവിളി നേരിടുമ്പോഴാണ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ വെറുതെ ഇരിക്കുന്നത്. നിലവിലെ സീനിയർ റസിഡന്റ് ഡോക്ടർമാരുടെ ബാച്ച് ഈ ആഴ്ചയോടെ പടിയിറങ്ങും. ഇതോടെ പ്രതിസന്ധി രൂക്ഷമാകും. ഏകദേശം 500-ഓളം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനമാണ് ഇപ്പോൾ കേരളത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രം ഏകദേശം 86 പേരാണ് പാസ്സായി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായിട്ടുള്ളത്. അവരുടെ എസ്ആർഷിപ്പ് തുടങ്ങാത്തത് മൂലം ഇത്രയും പേരുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ജൂനിയർ റസിഡന്റുമാരായി സേവനം അനുഷ്ഠിച്ചിരുന്നവരുടെ സ്റ്റൈപ്പൻഡ് ഇതുവരെ കൊടുത്തിട്ടില്ല. കോവിഡ് മൂലം പുതിയ ബാച്ചിന്റെ പ്രവേശന നടപടികൾ തുടങ്ങാത്തതിനാൽ പലയിടത്തും പി ജി ഡോക്ടർമാരുടെ കുറവുണ്ട്. പരീക്ഷ പൂർത്തിയാക്കിയതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ വിദ്യാർത്ഥികളോട് ജോലി പ്രവേശിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ്. അതനുസരിച്ച് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും തന്നെ ജോലി പ്രവേശിക്കുകയും അവരുടെ സേവനം തുടരുകയും ചെയ്തു. എന്നാലും അവർക്ക് ഇതുവരെ അതിൻ്റെ സാലറിയോ അത് അവരുടെ പോസ്റ്റ് എന്താണെന്നോ അതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണ ഇതുവരെ ഗവൺമെന്റ് തന്നിട്ടില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് സീനിയർ റസിഡന്റുമാരുടെ നിയമനം വൈകുന്നതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം എത്രയും വേഗം ഉപയോഗപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് തയ്യാറാകണമെന്നാണ് പി ജി അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.